ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പരിപാടികളുടെ ഭാഗമായി തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC കേഡറ്റുകൾ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലഹരി വിമോചന കേന്ദ്രം സന്ദർശിച്ചു. മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ബിനുമോൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC യൂണിറ്റ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ലഹരി വിമോചന കേന്ദ്രം സന്ദർശിച്ചത്. കൗമാരക്കാരിലെ ലഹരി ആസക്തി രോഗം എന്ന വിഷയത്തിൽ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ബിജുമോൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഇടയിൽ. യുവജനങ്ങളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ യങ് അഡൽട്ട് എന്നൊരു വാക്ക് ഉപയോഗിക്കും. അതായത് കൗമാരപ്രായത്തിനും യുവാക്കൾക്കും ഇടയിൽ ഒരു 15-30 ഇടയ്ക്കുള്ള ആൾക്കാരെ. അപ്പം അത്തരം മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളും വർദ്ധിച്ചു വരുന്നതുകൊണ്ട് കേരള ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ടുള്ള ഒരു മിഷനാണ് വിമുക്തി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുകയും മയക്കുമരുന്നുകൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കുകയും അത്തരത്തിലുള്ള ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വിമുക്തി കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ ലഹരി വിമോചന കേന്ദ്രത്തിൽ നിന്നും കേഡറ്റുകൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നൽകുന്ന പിയർ വിദ്യാഭ്യാസ പദ്ധതിയും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി NCC ജൂനിയർ കേഡറ്റുകൾ സ്കൂളിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനവും ജില്ലാ വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഡിജോ ദാസ് നിർവഹിച്ചു. തുടർന്ന് കേഡറ്റുകൾ മെഡിക്കൽ കോളേജിലെ ലഹരി വിമോചന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കി. ജില്ലാ വിമുക്തി മിഷൻ കുട്ടികൾക്ക് നൽകിയ പോസ്റ്റർ മെഡിക്കൽ കോളേജിലെ പ്രധാന കവാടത്തിൽ പതിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ്, NCC ഓഫീസർ മധു കെ ജെയിംസ്, എക്സൈസ് ഓഫീസർ ബിനു ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.